മൾട്ടി വൈറ്റമിൻ്റെ പേസ്റ്റ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തിരി എടുത്ത് ഈ വിരലിൽ ഇങ്ങനെ ഇത്ര എടുത്ത് അവർക്ക് ഡെയിലി ഈ ക്യാറ്റുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങനെ തൊട്ട് കൊടുത്താൽ മതി, അവർ കഴിച്ചോളൂ. അപ്പോൾ അവരുടെ ഈ കളറ്, ബോണ്, ടീത്ത്, അതുപോലെ തന്നെ ഹെയർ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കുവാൻ സഹായിക്കും. ഇപ്പോൾ ബുക്കിടെ തന്നെ ഹെയറൊക്കെ കണ്ടോ, അങ്ങനെ ഇതിപ്പോൾ 3 മാസമായ ഒരു കിറ്റാണ്. ഇപ്പം നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്, എല്ലാ രീതിയിലും ഇവിടെ നല്ല ഹെൽത്തിയാണ്, നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം മദർ ക്യാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതിനുശേഷം ഡെലിവറി ടൈമിൽ നമ്മൾ വളരെ കെയർ. ഡെലിവറി ടൈമിൽ എങ്ങനെയായിരിക്കാം അതിനെപ്പറ്റി ഞാനിനി അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു നിങ്ങളെ സംശയങ്ങൾ മാറ്റി കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതികൾ ഞാൻ ചെയ്തുതരാം. ഇപ്പോൾ ഇതിനെപ്പറ്റി, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുട്ടികളെ നല്ല കെയർ ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം ആ കുഞ്ഞുങ്ങളെപ്പോഴും. മദറും കുഞ്ഞുങ്ങളും മദർ ആക്റ്റീവാണോ എന്ന് നോക്കണം. കിറ്റേൺസിന് വയറ് നിറയുന്നുണ്ടോ, അവരുടെ വയറിൽ നോക്കിയാൽ അതേ നല്ല മുട്ട പോലെ ഇരിക്കും, അല്ലെങ്കിൽ വയറ് ഒട്ടിക്കിടക്കും. ചില കിറ്റേൺസുകൾക്ക് അത് വലിച്ചു കുടിക്കുവാനുള്ള, പാല് വലിച്ചു കുടിക്കുവാൻ കഴിയില്ല. ചില മദർ ക്യാറ്റുകൾ പാല് കൊടുക്കുകയില്ല, അങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ച് കുടിപ്പിക്കണം. കുടിപ്പിച്ച് അവരുടെ വയറ് നിറയുന്നത് വരെ പിടിച്ച് കുടിപ്പിക്കണം. കിട്ടാത്ത കുഞ്ഞുങ്ങളെ കണ്ടാൽ ആരോഗ്യവാന്മാരെപ്പോഴും അവരെപ്പോഴും മുന്നോട്ട് ആരോഗ്യമുള്ളവരായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ആരോഗ്യം കുറഞ്ഞവരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ അത് നമ്മൾ ആരോഗ്യം കുറഞ്ഞവരെ പിടിച്ച് പാൽ കുടിപ്പിക്കണം. ചില മദർ ക്യാറ്റുകളുണ്ട്, നല്ല എല്ലാ കുട്ടികളെയും ഒരുപോലെ കെയർ ചെയ്ത് പാൽ കൊടുക്കുന്ന മദർ ക്യാറ്റുകളുണ്ട്. പിന്നെ ലാക്ടോ മിൽക്ക് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. മദർ ക്യാറ്റിന് പാൽ കുറവാണെങ്കിൽ അത് ഈ കിറ്റേൺസിന് നമുക്ക് തന്നെ കൊടുക്കാവുന്ന ഒരു പൊടിയാണ്. ലാക്ടോജനൊക്കെ പോലെയുള്ള, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ലാക്ടോജൻ പോലെയുള്ള പൊടിയാണ് അത്. നമുക്ക് തീർച്ചയായിട്ടും അത് കലക്കി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഇവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവർ ഹെൽത്തി ആകും. ഒരു 15 ദിവസം കഴിയുമ്പോൾ മുതൽ, ഇപ്പോൾ ഞാൻ കാണിച്ച മൾട്ടി വൈറ്റമിൻ്റെ പേസ്റ്റ് അവരുടെ നാക്കിൽ പയ്യെ ഒരേ തുള്ളി തൂത്ത് കൊടുക്കുന്നത് അവർ ഇച്ചിരി കൂടെയും നല്ല ഹെൽത്തി ആയിട്ട് വരാൻ സാധിക്കും. അതുപോലെ 15 ദിവസം ആകുമ്പോൾ തന്നെ 1, 2, 3 ദിവസം, അതായത് 15-ാമത്തെ ദിവസവും 16-ാമത്തെ ദിവസവും 17-ാമത്തെ ദിവസവും ആ കിറ്റേൺസിൽ ഓരോ തുള്ളി വിരമരുന്ന് അത് കൊടുക്കണം. ഡിവോമിങ് കറക്റ്റായിട്ട് നടത്തിയിരിക്കണം. അത് ഒരു തുള്ളി വീതേ കൊടുക്കാവുള്ളൂ, ഒത്തിരി കൊടുക്കരുത്. അത് 3 ദിവസം ഒരേ തുള്ളി കൊടുക്കുമ്പോൾ കറക്റ്റാവും. പിന്നെയും 15 ദിവസം കഴിയുമ്പോൾ അടുത്തത് കൊടുത്താൽ മതി. അപ്പം നല്ല ആരോഗ്യമുള്ള കിറ്റേൺസിനെ നമുക്ക് കിട്ടും. അവർ പിന്നെ അങ്ങോട്ട് വളർന്ന് നല്ല മിടുക്കന്മാരായിട്ട് വന്നോളും. അവർക്ക് ചെറിയ രീതിയിൽ അവരുടെ ഫുഡ്, അതായത് കിറ്റേൺസിൻ്റെ ഫുഡ് ചെറിയ രീതിയിൽ നമുക്ക് അലിയിപ്പിച്ച് അവരുടെ ചുണ്ടുകളിൽ തേച്ച് തേച്ച് കൊടുക്കാൻ ഒരു 15 ദിവസം മുതൽ കൊടുത്ത് തുടങ്ങാൻ പറ്റും. പിന്നെ അവരൊരു 10 ദിവസങ്ങളും കഴിഞ്ഞ് അവർ തീർച്ചയായിട്ടും തന്നെ കഴിക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, അവർക്ക് ഒന്നും ഒരു ഇഷ്യൂസും വരില്ല, അവരെല്ലാം രക്ഷപ്പെടും, നന്നായിട്ട് ഫുഡികളായിട്ട് മാറും. പിന്നെ മദർ ക്യാറ്റിന് പാലുണ്ടാവാൻ വേണ്ടി അവർക്ക് ഈ ചിക്കൻ വേവിച്ച് കൊടുക്കുന്നത് നല്ലതാണ്.